ഗുരുവരണത്തിലേക്ക് സ്നേഹവന്ദനം. തിരുവല്ല പത്തനംതിട്ട റൂട്ടിൽ ഒരു മുക്കവേലയിൽ ഒരു ചെറിയ മനുഷ്യൻ കുറേയധികം നാളുകളായിട്ട് കുറേയധികം സംവത്സരങ്ങളായിട്ട് എല്ലാ പ്രഭാതത്തിലും വഴിയാത്രക്കാരെ നോക്കി ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് വരാവുന്ന ഒരു ചെറിയ സംശയമുണ്ട്. ഈ മഴയും വെയിലും കേൾവിക്കാരെ ബാധ്യതയൊന്നുമില്ലാതെ ഒരേ കാര്യം തന്നെ വിളിച്ചു പറയുന്നതിൻ്റെ ഒരു മടുപ്പ് അയാൾക്കുണ്ടാവില്ലേ? ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസം പറഞ്ഞ കഥ തന്നെയാണ്. ഒരു തെരുവിൽ രാത്രി ഒരു മോഷ്ടാവിനെ ഒരു നായ കാണുന്നു. കുരച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നു. തെരുവായതുകൊണ്ട് നായക്കൂട്ടങ്ങളതിനോട് ചേർന്ന് കുരച്ചു തുടങ്ങുന്നു. കുറേ കഴിയുമ്പോൾ ഓരോരോ നായയുടെ കുര ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ മോഷ്ടാവിനെ കണ്ട നായ എന്നാ ചെയ്യും? അയാൾക്ക് അതിന് കുരക്കാതിരിക്കാൻ തരമില്ല. ഇത് കണക്ക് ചില പ്രത്യേക അനുഭവങ്ങളുള്ളവർക്ക് അതിന് വാഴ്ത്താ തരമില്ല. അവരെഴുതുന്നതും പറയുന്നതും വിളിച്ചു പറയുന്നതും സംവേദനങ്ങളിൽ കൈമാറുന്ന ചർച്ചാവിഷയമൊക്കെ ഒന്ന് തന്നെയായിരിക്കും. സുവിശേഷം പരിശോധിക്കുമ്പോൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും. 19 വയസ്സുള്ള അലഞ്ഞടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വിഷയമെന്ന് പറയുന്ന ദൈവരാജ്യം മാത്രമായിരുന്നു. മറ്റെന്തിനെക്കുറിച്ചാണ് അയാൾക്ക് പറയാനുള്ളത്? എന്തു പറഞ്ഞാലും അതാരംഭിക്കുന്നതും അവസാനിക്കുന്നതൊക്കെ ഇതേ ഒരാശയത്തിലേക്ക്. സുവിശേഷം തുടങ്ങുന്നത് തന്നെ ദൈവരാജ്യ സമാഗതമായെന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അവസാനം വരെ ആ പദമാണ് അയാൾ നിലനിർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. കഥ പറയുമ്പോൾ ഏതൊരു കഥയും ദൈവരാജ്യത്തിനെ കുറിച്ചുള്ള ഉപമയായിട്ട് നമുക്ക് വായിച്ചെടുക്കാവുന്നില്ല. അങ്ങനെ തന്നെയാണ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നതും. വിതയ്ക്കാരൻ വിതയ്ക്കാൻ പോയ കഥ പറഞ്ഞാലും വയലിൽ നിധി കണ്ടെത്തിയവൻ്റെ കഥ വായിച്ചു കേൾക്കുമ്പോഴും മുക്കുവൻ വലയെറിയുമ്പോഴും ഒരു വീട്ടമ്മ മാവ് പുളിമാവ് ചേർക്കുമ്പോഴും ഒരു കടുക് വൃക്ഷം വളർന്ന് വലുതാകുന്ന കാണുമ്പോഴുമൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവരാജ്യത്തെക്കുറിച്ച് മാത്രം. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ആ ഹൃദയമെന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ദൈവരാജ്യം. ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നൊരു പുസ്തകമുണ്ട്, ക്രിസ്തീയതയുടെ ചങ്കന്ത. ക്രിസ്തീയം നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ധർമ്മത്തിൻ്റെ ചങ്ക് ഈ ഒരു വല്ലാത്തൊരു പദമാണ് ദൈവരാജ്യം. പലപ്പോഴും നമ്മളതിനെ കൃത്യമായിട്ട് അപഗ്രഥിക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ പ്രവേശിക്കാനോ തയ്യാറാവുന്നില്ല. ചിലർക്ക് ഈ ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് മരണാനന്തര അനുഭവം മാത്രമാണ്. അങ്ങനെ അവരിങ്ങനെ മുകളിലോട്ട് മാത്രം നോക്കി നടക്കുന്നു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ലോകത്തെ ഉപേക്ഷിച്ച് ചില മനുഷ്യർ ഇങ്ങനെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത് പോലും ഇതൊരു മരണാനന്തര അനുഭവമായിട്ട് തെറ്റിദ്ധരിച്ചതുകൊണ്ട്. അങ്ങനെ ഫുഗാമുന്തി, ഇങ്ങനെ ലോകത്തിൽ നിന്ന് ഒളിച്ചോട്ടെന്ന വാക്കിൻ്റെ അർത്ഥം തുടങ്ങിയ ചില ആത്മീയ സാധനങ്ങളോ സരണികളോ ഒക്കെ രൂപപ്പെടുകയും ചെയ്തു. മറ്റേതവർക്ക് അത് ഇങ്ങനെ ഭൂമിയിൽ മാത്രം സംഭവിക്കേണ്ട കാര്യമാണ്. ഈ പദം എല്ലാവർക്കും താല്പര്യമുള്ള യാത്രയിലൊക്കെ വഴിയോരങ്ങളിൽ നിൽക്കുന്ന ചില ഹോർഡിങ്സ് കാണാറുണ്ട്. ഒരു അടുത്ത കാലത്തൊക്കെ ഒരു പക്ഷെ നന്നായിട്ട് മനുഷ്യർ പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ശീർഷകം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം. അപ്പോൾ ഇതൊക്കെ മനുഷ്യർ ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ അതങ്ങളുടെ ഭൗതികമായ പരിസരത്തിൽ ഉപയോഗിക്കുന്നു, ചിലർ ഒരു മരണാനന്തര അനുഭവമായിട്ട് കരുതുന്നു. പക്ഷെ യേശു വിശേഷിപ്പിച്ച് യേശു പഠിപ്പിക്കാൻ ശ്രമിച്ച ദൈവരാജ്യ അനുഭവം എന്തായിരിക്കണം? വളരെ കൃത്യമായിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, ദൈവരാജ്യം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിനകത്ത് പെട്ടുപോകരുത്. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, നിങ്ങളുടെ ഇടയിലുമാണ്. ആ ഒരൊറ്റ വാക്ക് തരുന്ന വല്ലാത്തൊരു ഗുരുത്വമുണ്ട്. ഇത് വേറെങ്ങും അന്വേഷിച്ചു പോകേണ്ട ഒന്നല്ല. നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളിൽ കണ്ടെത്താവുന്ന, നിങ്ങൾ ഉറ്റവരിടയിൽ കണ്ടെത്താവുന്ന, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ കണ്ടെത്താവുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. എന്താ ഇന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് യേശുവിന് ഇത്രയും കഥകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. കഥകളൊക്കെ മനുഷ്യർ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? ഒരു കാര്യം പരാവർത്തനം ചെയ്യാനായിട്ട് നമുക്കൊരു ബലമില്ലാതെ പോകുമ്പോൾ, നമുക്ക് പറ്റാതെ പോകുമ്പോൾ, ഒരാശയം നിരന്തരം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഥയല്ലാതെ വേറെ തരമില്ല. അല്ലെങ്കിൽ കണക്കിലെന്നതുപോലെ നിങ്ങളുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിലെന്നതുപോലെ കൃത്യമായ ഇക്വേഷൻസ് ആവാം. അത് അസാധ്യമായൊരു വാക്കാണ് ദൈവരാജ്യം. അതിങ്ങനെ
ആ പതുക്കെ പതുക്കെ ഓരോരുത്തരുടെയും ഉള്ളിൽ വളരേണ്ട ഒരു അനുഭവമാണ്. ആദ്യം നമുക്കത് കൃത്യമായിട്ട് പിടുത്തം കിട്ടണമെന്നില്ല. യേശു തൻ്റെ പാവപ്പെട്ട കേൾവിക്കാരോട് ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ എന്തോ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും അതൊരു വിത്തായിട്ടുള്ളിൽ കിടന്നു. പിന്നെ പതുക്കെ പതുക്കെ ഓരോരുത്തർ കണ്ണുപൂട്ടിയും പരസ്പരം നോക്കിയും ചേർത്ത് പിടിച്ചും ആകാശങ്ങളിലേക്ക് കണ്ണുയർത്തിയും ഒക്കെ ആ അനുഭവത്തെ വളർത്തിയെടുക്കുക. യേശു തന്നെ പറയുന്നതിനൊക്കെ ഒരു ടൈനി സീഡാണ്, തീരെ ചെറിയ വിത്താണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു ആശയം. ഭൂമിയിലേക്ക് വെച്ച് വിത്തുകളിലേക്ക് ഏറ്റവും ചെറുതെന്ന് യേശു പറയുന്ന കടുക്, കടുകനേക്കാൾ ചെറിയ വിത്തുകളുണ്ട്. പക്ഷെ അതൊരു ഗ്രാമീണ ഭാഷാശൈലി, ഏറ്റവും ചെറുതെന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്കാണ് കടുകെന്ന് പറയുക. നിങ്ങൾക്ക് കടുക് തരിയോളം വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ചെറുതെന്ന് അർത്ഥം, ഒരു ഗ്രാമീണ ഭാഷാശൈലിയുടെ ഭാഗമാണ്. അത്രയും ചെറുതെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു അനുഭവം പതുക്കെ പതുക്കെ ഇങ്ങനെ ചില്ലകളുണ്ടായി, പൊടിപ്പോളുണ്ടായി, അതിന് മീതെ ഓരോരോ കിളികൾ വന്ന് കൂടുകൂട്ടുന്ന വിധത്തിൽ അതിന് വലിപ്പമുണ്ടാകും. അതിനർത്ഥം ഇതൊരു നിരന്തരം സംഭവിക്കേണ്ട ഒരു ജൈവിക പ്രക്രിയയാണ് ദൈവരാജ്യം. ഒരു സ്റ്റാറ്റിക്, ഇന്നെന്ന് പറഞ്ഞ് അവശേഷിപ്പിക്കേണ്ട, അവസാനിപ്പിക്കേണ്ട ഒരു പദമല്ല ദൈവരാജ്യം. ഇതിനെക്കുറിച്ച് മാത്രമേ യേശുവിന് പറയാനുള്ളൂ. ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു ഒരാശയം നിങ്ങൾ മൈനസ് ചെയ്ത് സുവിശേഷം വായിച്ച് നോക്കാവോ, നിങ്ങൾക്ക് ഒരു വരി പോലും അതിനകത്ത് എഴുതിച്ചേർക്കാനോ കണ്ടെത്താനോ പറ്റില്ല. കാരണം ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ക്രിസ്തീയ ധർമ്മത്തിൻ്റെ ചങ്കം എന്ന് പറയുന്ന ഈ ദൈവരാജ്യ സങ്കല്പമാണ്. നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു പക്ഷെ ആ ഒരു പദം നമ്മൾ കാര്യമായിട്ട് സഹായിക്കുന്നില്ല. ടോൾസ്റ്റോയുടെ ഒക്കെ പ്രശസ്തമായൊരു പുസ്തകം പോലും ഈ ഒരു വിചാരത്തിൽ ആധാരമാക്കുന്നത്, നിങ്ങളുടെ ദൈവ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വിദിൻ എന്ന് പറഞ്ഞ അയാളുടെ ആ ധാർമ്മിക വിചാരങ്ങളുടെയും ലോകത്തിൻ്റെ പുനർക്രമത്തെക്കുറിച്ച് അയാളുടെ സ്വപ്നങ്ങളുടെ ഒരു പുസ്തകമുണ്ട്. അപ്പോൾ എന്താ ഈ ദൈവരാജ്യം, എവിടെ നിന്ന് ആരംഭിക്കേണ്ടത്? ഒരു ഇത്തിരി ഇച്ഛാശക്തിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, ഒരു മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതിനുവേണ്ടി നിങ്ങൾ എങ്ങും അലയേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ദൈവരാജ്യം വയലിലെ നിധി കണക്ക. വയലെന്ന് പറയുന്ന അവനവൻ്റെ അനുദിന അനുഭവങ്ങളാണ്. ഒരു വീട്ടമ്മയ്ക്ക് വയലെന്ന് പറയുന്നത് അവളുടെ ആ ചെറിയ കുടിസ് അടുക്കളയാവാം, ഒരു ഫാക്ടറി തൊഴിലാളികൾക്ക് അയാളുടെ ആ ഒരു ക്യാമ്പസ് ആവാം, അധ്യാപകന് ക്ലാസ് മുറി ആവാം, വൈദികന് അയാൾക്കുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളാവാം. അവനവൻ്റെ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്താവുന്ന ഒരു അനുഭവം ഇത്. ഇതിനുവേണ്ടി നിങ്ങൾ ഒത്തിരി അലയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെയ്യേണ്ടതൊന്നുണ്ട്, ഒന്നുകൂടി ഇതിനെ ഒന്ന് ഡിഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു പ്രശ്നം നമ്മളിങ്ങനെ മീതെ ഇങ്ങനെ കിളച്ച് 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 ജീവിതം അവസാനിപ്പിക്കുക. വയലിന് അങ്ങനെ പ്രശ്നമുണ്ട്. വയലിൽ ഭൂരിപക്ഷം മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ധർമ്മമാണ് ഇങ്ങനെ മീതെ കിളക്കുക. വയലിന് വേറൊരർത്ഥം കൂടിയുണ്ട്, ഈ നിമ്നോന്നതങ്ങളില്ലാത്തതെന്ന് എൻ്റെ അർത്ഥം. വളരെ ഒറ്റ നമ്മുടെ ജീവിതത്തിൽ അനുദിന അനുഭവങ്ങൾ ഓടുന്നെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓരോ അനുഭവങ്ങൾക്ക് ഇങ്ങനെ കാര്യമായ ഏറ്റക്കുറച്ചിലുകളോ കാര്യമായ എക്സൈറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഇപ്പം പ്രണയം എന്ന് പറയുന്ന അനുഭവത്തിന് നിശ്ചയമായിട്ടും ചില വല്ലാത്ത അനുഭൂതികളുണ്ടാകും. ദാമ്പത്യത്തിൽ അത്ര അനുഭൂതികൾ ഒരാൾ പുലർത്തുന്നുണ്ടോ നിലനിർത്തുന്നുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. അതൊരു കുറച്ചിങ്ങനെ സ്റ്റേബിളായ അനുഭവമാണ്. വേണമെങ്കിൽ കുട്ടികളുടെ ഭാഷയിൽ ഫ്ലാറ്റായ എക്സ്പീരിയൻസ്, ഇങ്ങനെ കാര്യമായ ഈ ഗ്രാഫ് വ്യത്യാസങ്ങളില്ലാത്തതൊന്ന്. അപ്പം ഈ ഫ്ലാറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഓരോ ദിവസവും മറ്റു ദിവസത്തിൻ്റെ സിറോസ്കോപ്പി കണക്കുള്ള ഒരു ജീവിതമാണ് നമ്മുടെ എന്നൊക്കെ നിരീക്ഷിക്കുന്ന കണക്ക്, കാര്യമായ വ്യത്യാസങ്ങളില്ലാത്ത ഈ ജീവിതത്തിനിടയിൽ നിന്ന് കുറച്ച് താഴോട്ട് പോകാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വയലിൽ നിന്ന് തന്നെ നിധി കണ്ടെത്താൻ പറ്റും. എത്ര കാലമായി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട്, എത്ര കാലമായി സഹധർമ്മിണിയുടെ മിഴികളിൽ നോക്കിയിരുന്നിട്ട്, എത്ര കാലമായി വയോധികരായ മാതാപിതാക്കന്മാരുടെ കൂടെ ഇങ്ങനെ ചേർന്ന് കടന്നിട്ട്, ഇതൊക്കെ ഏതൊരു വീടിനകത്തുമുള്ള വളരെ സാധാരണമായ അനുഭവങ്ങളാണ്. അപ്പോൾ ഇതിന് താഴോട്ട് പോകാമെന്നുള്ള പ്രധാനം, അവനവൻ്റെ വയലിൽ താഴെ നിധിയുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം കടുത്ത പദങ്ങൾ കൊണ്ടോ വലിയ ജീവിതത്തിൻ്റെ അന്വേഷണങ്ങളിലോ ഇങ്ങനെ അവനവൻ്റെ ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള കൊടിയ അന്വേഷണങ്ങളൊന്നും നിങ്ങൾ ഏർപ്പെടണമെന്നും അർത്ഥമില്ല. അതിന് സാധനം ലഭിച്ചവർക്ക്, അതിന് ക്ഷണം ലഭിച്ചവർ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. യേശു സംസാരിച്ച കൂടുതലും സാധാരണക്കാർക്ക് വേണ്ടിയാണ്. എപ്പോഴും നമ്മൾ മറന്നുപോകുന്നൊരു കാര്യമുണ്ട്, കാർപ്പൻ്റർ ഈസ് സ്പീക്കിംഗ് ടു ഫിഷർമാൻ. ഇങ്ങനെ മരപ്പണിക്കാരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മുക്കുവരോടാണ്. വലിയ അന്വേഷണങ്ങൾക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ സാഹചര്യമോ സൗകര്യമോ സാധ്യതയില്ലാത്ത മനുഷ്യരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്താവുന്ന ഒരു അനുഭവത്തിൻ്റെ പേരാണ് ഈ ദൈവരാജ്യം എന്ന് പറയുക. ആട്ടെ, ഈ ദൈവരാജ്യ അനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മാനം എന്താ? ഒരു രാജ്യത്തായിരിക്കുക എന്ന് പറയുന്ന ഒറ്റർത്ഥമേ ഉള്ളൂ, ആ ഒരു ഡൊമീൻ, ആ ഒരു അധികാരത്തിന് കീഴിലായിരിക്കുക എന്നുള്ള. എത്ര പേർക്ക് ചങ്കിൽ കൈവച്ച് പറയാൻ പറ്റും താനിങ്ങനെ ദൈവത്തിൻ്റെ അധികാര സീമയിൽപ്പെട്ട ഒരാളാണ്?
നമുക്ക് നമ്മുടേതായ രാജാക്കന്മാരുണ്ട്. ചിലർക്ക് അവരുടെ പേര്, വേറെ ചിലർക്ക് അവരുടെ കുഞ്ഞു കുഞ്ഞു കൗതുകങ്ങൾ, പ്രണയകാലത്ത് പ്രണയം, ഇങ്ങനെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന രാജാക്കന്മാരാണ്. നമുക്കൊരു സ്റ്റാറ്റിക് നിലനിൽക്കുന്ന ഒരു രാജ്യസങ്കല്പമില്ല. അപ്പോൾ ചെറിയ ചെറിയ രാജാക്കന്മാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിനകത്ത് ഒരു വലിയ രാജാവിലേക്ക് പ്രവേശിക്കുക എന്നുള്ള അത്ര എളുപ്പമല്ല. അതിന് ഇപ്പം നമ്മൾ വണങ്ങിക്കൊണ്ടിരിക്കുന്ന പലതിനെയും നമുക്ക് തള്ളിപ്പറയേണ്ട ബാധ്യതയുണ്ട്. അത് ചെറുതാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു വിവേകമെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. കാര്യം മോശം പറയുന്ന മോശയുടെ അനുഭവത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ഒരു അനുഭവം തന്നെയാണ്. എന്താ മലമുകളിലേക്ക് മോശം പോവുകയാണ്. മലമുകളിലേക്ക് മോശം പോകുന്നത് വലിയ ദൈവാനുഭവത്തിന് വേണ്ടിയാണ്. എന്നാൽ അത്തരം യാത്രകൾക്കോ അത്തരം ഏകാഗ്രതയ്ക്കോ അത്ര നിശബ്ദതയ്ക്കോ വേണ്ടിയോ കാര്യമായിട്ട് തന്നെ തന്നെ പരിമപ്പെടുത്തിയിട്ടില്ലാത്ത സാധാരണ മനുഷ്യര്, അവർ ചെയ്യുന്നൊരു കാര്യം ഇതാണ്, അവരവരുടെ ആഭരണങ്ങളെ തീ ചുളിലോട്ടിട്ടുക, അതിനകത്തുനിന്ന് ഒരു എന്തോ ഒരു രൂപം പുറത്തേക്ക് വരുന്നു, ഒരു കാളക്കുട്ടി, എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ദൈവമാണ്. ഇതൊരു പഴയ കഥയായിട്ട് കരുതരുത്. ഇത് മാനവരാശിയുമായി ബന്ധപ്പെട്ടൊരു കഥയാണ്. മനുഷ്യർ അവരവർക്കിണങ്ങിയ ചില ദൈവസങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയ ഓരോ കാലത്തും ഓരോരോ പുതിയ വിഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ ചൂളയിലിട്ട് നമ്മുടെ മൂശയിലിട്ട് രൂപപ്പെടുത്തിയ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു കുറച്ചിങ്ങനെ ഒരു നിരീക്ഷണങ്ങളിനൊക്കെ തോന്നുന്നു ശരീരം വലിയൊരു വിഗ്രഹമായിട്ട് മാറുന്നുണ്ട്. മനുഷ്യർ അവരുടെ ശരീര സംരക്ഷണത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്നുള്ളത് മാത്രമല്ല, ശരീരം വല്ലാത്ത ഒബ്സഷനായിട്ട് മാറുന്നുണ്ട്. ശരീരത്തിനപ്പുറത്തേക്ക് ഒന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ചില കാര്യങ്ങളിലോട്ടൊക്കെ നമുക്ക് ചുറ്റുമുള്ള ചില അനുഭവങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ശരീരം മറ്റൊരു കാളക്കുട്ടിയാണ്. അങ്ങനെ ഓരോ കാലത്ത് ധനം എന്ന് പറയുന്നത് ഗുരുക്കന്മാർ വല്ലാതെ പേടിച്ചൊരു കാര്യമാണ്. അതിനകത്ത് ആ പെട്ടുപോയ പലർക്കും പുറത്ത് കടക്കാൻ പറ്റിയിട്ടുള്ളതാണ് സുവിശേഷത്തിനകത്ത് നമ്മൾ വായിച്ച് എടുക്കേണ്ട വല്ലാത്തൊരു സത്യം. ഒരു ചെറുപ്പക്കാരൻ വരുമ്പോൾ യേശു അവനെ കുറിച്ച് പറയുന്നതാണ് നിനക്ക് ഒരു ഒറ്റ കുറവേ ഉള്ളൂ ധനം, നിനക്ക് പുറത്ത് കടക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം, എന്നിട്ടോ അവൻ ആ വഴി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ വിഗ്രഹങ്ങൾക്ക് അടിപ്പെട്ട് ഓരോരോ ചെറിയ ചെറിയ രാജാക്കന്മാർക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ദൈവരാജ്യം ഒന്ന് വിശേഷിപ്പിക്കാനായിട്ടുള്ള അവകാശമുണ്ടോ? അപ്പോൾ ചെങ്കിലേക്ക് ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ മുമ്പേ കുടിയിരുത്തിയ ചില കാര്യങ്ങളെ പുറത്തു തള്ളേണ്ട ബാധ്യതയില്ല നമുക്ക്. അവിടെ നിന്ന് ആരംഭിക്കാം ഈ ദൈവരാജ്യ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ആദ്യ വിചാരങ്ങൾ. ഹെമിംഗ്വേ എന്നൊരു പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്, കിഴവനും കടലുമൊക്കെ എഴുതിയ വലിയ ഇച്ഛാശക്തിയുടെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മനുഷ്യൻ. പരുക്കനായിരുന്നു, കാര്യമായൊരു ദൈവിക നിയമത്തോടോ നീതിയോടോ ഒക്കെ മമത ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും തോന്നാത്തൊരു വ്യക്തിയാണ്. കാളപ്പോരായിരുന്നു ഇഷ്ടവിനോദം. ഒടുവിൽ ഇങ്ങനെ കൈത്തോക്കുകൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തൊരു വ്യക്തി, ഇങ്ങനെ ഒരു കാളക്കുറ്റ കണക്ക് ജീവിച്ചിരുന്ന ഒരാളെന്നൊക്കെയാണ് അയാളെക്കുറിച്ച് അയാളെ കാലം പറയുക. എന്നിട്ട് ഈ മനുഷ്യൻ മരിച്ചപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് ഈ മനുഷ്യൻ്റെ ഒരു സ്നേഹിതൻ പറയുന്ന ഇങ്ങനെയാണ്, ഭൂമിയിൽ ഹെമിംഗ്വേ സ്വർഗത്തിൻ്റെ ചാരനായിരുന്നു, സ്പൈ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ചാരനായിരുന്നു. ഒറ്റനോട്ടത്തിൽ മതാനുഷ്ഠാനങ്ങളില്ലാത്തൊരു മനുഷ്യൻ, ഒറ്റനോട്ടത്തിൽ വലിയ ധാർമ്മികതയെ പോലെ ലംഘിച്ചു എന്ന് കരുതാം. നാലുമത്തെ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണല്ലോ. എന്നിട്ട് ആ മനുഷ്യനെക്കുറിച്ച് മറ്റൊരു ചങ്ങാതിക്ക് ഇയാൾ ദൈവത്തിൻ്റെ ചാരനാണെന്ന് തോന്നിക്കുന്ന കാര്യം എന്താ? അപ്പം നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മുടെ നടപ്പുരീതികളിൽ നമ്മൾ തീരെ ഗണിക്കാത്ത പല മനുഷ്യരും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ ചാരന്മാരെ കണക്ക് പ്രവർത്തിക്കുമ്പോൾ വലിയ ദൈവനാമം ഒരുവിടുകയും മതിലുകളിൽ ദൈവവചനം കുറിച്ച് വെക്കുകയും ഉറക്കെ അല്ലെങ്കിൽ ഗീതങ്ങൾ മുഴക്കുന്നവരുമൊക്കെ എത്ര അവൻ്റേതാണ്. അവരുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ലൈഫ്, ജീവിതവീക്ഷണങ്ങളും ജീവിതശൈലികളുമൊക്കെ അവൻ്റെ രാജ്യത്ത് നിരക്കുന്ന മട്ടിലാണോ? വല്ലാത്തൊരു പ്രശ്നം. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇവിടുത്തെ നിന്ന് മറ്റ് ജീവിക്കുന്നവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയേണ്ട എന്താ അവകാശം? വല്ലാതെ മുങ്ങിപ്പോകുന്നു നമ്മൾ. ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടൊരു ആരോപണമാണ് ലോകത്ത് ആരെക്കുറിച്ചും കേൾക്കാൻ പാടാത്ത ഏറ്റവും ഹീനമായൊരു ആരോപണം. മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, പൊതുവായ ചങ്ങാതിയെ പരാമർശിക്കുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ കൊടുക്കുന്ന ഒരാളല്ലേ? അത്രയും ഇങ്ങനെ മണ്ണിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മനുഷ്യർ, മണ്ണിൻ്റെ ഭാഗം എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഗുണപരമായ അർത്ഥത്തിലല്ല, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല നിൽക്കുന്ന കരുന്ന മനുഷ്യർ. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കേട്ടപ്പോൾ ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ വിറച്ചുപോയി. അതിങ്ങനെ ഒരു ശൈലിക്ക് വേണ്ടി പറഞ്ഞതല്ല, ലിറ്ററലി ഇങ്ങനെ ഒരു കൈ കൊണ്ട് മറ്റേ കൈ പിടിച്ചിട്ട് എൻ്റെ കൈ ഇങ്ങനെ എൻ്റെ വിറക് മാറുന്നില്ല. അത് അയാളെ ഓർത്തിട്ടല്ല, അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കുന്ന ഒരു കുഞ്ഞു ചോദ്യമുണ്ട്, ബോബി ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ കൊടുക്കുന്ന ഒരാളാണോ നീ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തുമാത്രം കാര്യങ്ങളെ കണ്ടില്ലെന്ന് അടിക്കാമായിരുന്നു.
എന്തുമാത്രം കാര്യങ്ങൾ കുലീനമായിട്ട് വിട്ടുകൊടുക്കാമായിരുന്നു, എന്തുമാത്രം മമതകളിൽ നിന്ന് മാറി നടക്കാമായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തായിരിക്കുമ്പോൾ മറ്റേതോ രാജ്യത്തിൻ്റെ മട്ടിൽ ജീവിക്കാൻ പറ്റുന്ന കൽപ്പുള്ള മനുഷ്യർ, അവരൊക്കെ കൃത്യമായിട്ട് അവൻ്റെ രാജ്യത്തിലെ പ്രജകളാണ്. വെറുതെ അതൊരു സ്വാഭാവിക മനുഷ്യൻ എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ? ദൈവരാജ്യം ഇടയിലാണെന്നൊക്കെ പറഞ്ഞ് യേശു വാക്ക് മൊഴി ഞാൻ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ ആയിരിക്കുമ്പോഴും അതിനിടയിലുള്ള ദൈവരാജ്യത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ്. കഴിഞ്ഞ ദിവസം ആ ദൈവരാജ്യ ഇടയിലാണെന്നുള്ള വാക്കിനെ വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞ് സംഭവം ഉണ്ടായി. രാത്രി യാത്ര പോവുകയാണ്, മാനന്തവാടി സൈഡിലേക്കാണ്. കുറെ കഴിഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ആരോ ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടില്ല. അപ്പം അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല, ആരും എടുക്കാത്തത്. പിന്നെ കുറച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു ഗട്ട് ഫീലിംഗ് ഉള്ള ചില വീട്ടുപോയിട്ടുണ്ടെന്ന് തോന്നാവുന്ന കുറച്ച് പേരെയൊക്കെ ഇങ്ങനെ കൊട്ടി വിളിച്ച് ആ ടിക്കറ്റ് കാണണമെന്ന് പറഞ്ഞു. പിന്നെ ഇതാ ആദ്യം തൊട്ട് ആരംഭിക്കുകയാണ്, എല്ലാവരും അവരുടെ ടിക്കറ്റ് കാണട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൊട്ടിയാണ്. ഇപ്പം മുഴുവൻ ബസ്സും ഇങ്ങനെ ഈ മനുഷ്യനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഒരാളിനകത്തുണ്ടാവും, അയാളോട് എങ്ങനെയായിരിക്കും അയാൾ പ്രതികരിക്കാൻ പോവുക. ഒരു പകുതി വരുമ്പോൾ ഒരാളെ കൊട്ടിയെണ്ണിപ്പിക്കുന്നു, ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് കാര്യമായ ബോധം പോലും ഇല്ല താൻ ബസ്സിലാണെന്നുള്ളതൊക്കെ. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം എങ്ങനെയായിരിക്കും ഒരു ശരാശരി മനുഷ്യൻ, സാധാരണ മനുഷ്യൻ പ്രതികരിക്കുക എന്നുള്ളത്. എന്നാൽ ഇയാളാവട്ടെ കുലീനമായിട്ട് ഈ മനുഷ്യനോട് എവിടേക്കാണെന്ന് ചോദിക്കുന്നു, ഫെയർ പറയുന്നു, ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്നു, ശാന്തമായിട്ട് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. എനിക്ക് തോന്നി ആ രാത്രി ബസ്സിൽ ഈ ഒരു സാധാരണക്കാരെന്ന് കരുതാവുന്ന ഒരു കണ്ടക്ടർ എത്ര പെട്ടെന്നാണ് ദൈവത്തിൻ്റെ ചാരനായത്. അയാള് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകുമായിരുന്നു. മനുഷ്യർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തുമാത്രം കുലീനരായിട്ട് ഇടപെടുന്നു, കുലീനരായിട്ട് വിട്ടുകൊടുക്കുന്നുള്ളതൊക്കെ വലിയ മാനദണ്ഡമാണ്. ഞാൻ നിശ്ചയമായിട്ടും ഓർത്ത യേശുവിൻ്റെ മൊഴിയാണ്, ലോകക്രമത്തെ മാറ്റുന്ന യേശുവിൻ്റെ മൊഴിയുണ്ട്. യേശു പറയുന്നുണ്ടല്ലോ ശാന്തശീലർ അനുഗ്രഹീതർ, അവർ ഹൃദയം അവർ ഭൂമി കൈവശമാക്കും. ഞാൻ എപ്പോഴും വായിക്കുന്ന ഹൃദയം കൈവശമാക്കുന്നുള്ള, കാരണം ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ വളച്ചുകെട്ടി ഇടവല്ല, ഓരോരുത്തരുടെ ഉള്ളിന് വേണ്ടി നമ്മൾ കരുതി വെക്കുന്നൊരു ഇടവാണ്. ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഇത്തിരി ഇടം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് ശാന്തമായിട്ട് വർത്തിച്ച മനുഷ്യ അല്ലാത്തവരുടെയൊക്കെ നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ പണ്ടേ പുറന്തള്ളിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ദൈവരാജ്യ അനുഭവത്തിൽ നിൽക്കുമ്പോൾ സംഭവിക്കാവുന്ന ഒരു വല്ലാത്തൊരു പ്രത്യേകത ഇതാണ്. ഇവിടെ ആയിരിക്കുമ്പോഴും നിങ്ങൾ വേറെ ഏതോ ലോകത്തിൻ്റെ ഇതാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. നിങ്ങളെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറയുന്നു. ദൈവരാജ്യം ഇടയിലാണ്, ഉള്ളിലെയും ഇടയിലെയും ഒക്കെ ഈ ദൈവരാജ്യം കണ്ടെത്തി ഈ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കാത്തു നിൽക്കുന്ന അനുഭൂതികൾ എന്തെന്ന് കൂടി പറഞ്ഞിട്ട് പതുക്കെ ഈ വിചാരങ്ങളെ പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ. ഒന്ന്, അവർക്കൊരു പുതിയ പേരുണ്ടാവുന്നു. കാരണം ഏതൊരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നിങ്ങൾക്കൊരു പുതിയൊരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാവുന്നൊരു കാര്യം ഈ പേര് മാറ്റുക. പല ദിവസത്തിലൊക്കെ യേശു പേര് മാറ്റുന്നുണ്ട്. ഉണ്ണിയാറെന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഞാനുമായിട്ട് കുറച്ചൊരു അടുപ്പമുണ്ട്. നമുക്ക് വലിയ ഇഷ്ടമുള്ളൊരു എഴുത്താണ് കാരണം ഉണ്ണി. ഉണ്ണിയുടെ ചാർലി എന്ന് പറയുന്ന പടം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഉണ്ണി അറിഞ്ഞുകൊണ്ടല്ല എന്നാണ് ഉണ്ണി എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു യേശു ബോധം വരുന്നുണ്ട്. 33 വയസ്സുള്ള ചെറുപ്പക്കാരനിൽ നിന്ന് വേണമെങ്കിൽ നന്നായിട്ട് യേശുവിനെ വായിച്ചെടുക്കാം. അപ്പം അതിനിടയിൽ കരുതാവുന്നൊരു കാര്യം, കണ്ടുമുട്ടുന്ന ഓരോരുത്തർക്കും കളിയായിട്ടും കാര്യമായിട്ടും ഒക്കെ അല്ലെങ്കിൽ പേരുമാറുന്ന ഒരു രീതിയുണ്ട്. കാരണം പേരുമാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ പുതിയൊരു ദൗത്യം കൊടുക്കുക, പുതിയൊരു ലോക കാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുക, പുതിയ ഭൂമിയിലേക്കും പുതിയ ആകാശത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതൊക്കെ തന്നെ. യേശു പീറ്ററിൻ്റെ പേരുമാറുന്ന കണ്ടിട്ടില്ലേ? ഇനി മുതൽ അല്ലെങ്കിൽ പീറ്റർ മാറിക്കിട്ടിയ പേരാണ്, അല്ല ആദ്യത്തെ പേര് ശിമയാണ്. ശിമയുടെ യേശു പറഞ്ഞു, ഇനി മുതൽ നിന്നെ ഞാൻ ശിമയോ എന്ന് വിളിക്കത്തില്ല, ഞാൻ പീറ്റർ എന്ന് വിളിക്കത്തുള്ളൂ. ഇത് തന്നെ വേണമെങ്കിൽ ആ ചിത്രമായിട്ട് ബന്ധപ്പെടുത്തുന്ന വായിച്ച് നോക്കൂ. എല്ലാത്തിനകത്തും കുറച്ച് കുസൃതിയുടെ ഭാഗമായിട്ടാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് നിന്റെ പേര് ഇതായിരിക്കും. ശിമയോൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഞാങ്ങനെ, ഏത് കാറ്റിലും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പീറ്റർ എന്ന് പറഞ്ഞാൽ പാറയാണ്. വെറുതെ ഞാങ്ങണക്കുള്ള മനുഷ്യരെ പാറയാക്കുന്ന വല്ലാത്തൊരു ആൽക്കമി സംഭവിക്കുന്നുണ്ട്. അവർക്ക് പുതിയ ദൗത്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ രാജ്യത്തിലേക്ക് പ്രവേശിച്ച മനുഷ്യർക്ക് ഇങ്ങനെ പുതിയ പേര് കിട്ടുന്നതനുസരിച്ച് അവർക്ക് പുതിയ ദൗത്യം ലഭിക്കുന്നു. അവർക്ക് കിട്ടുന്ന പുതിയ പേരെന്താണ്? വളരെ കൃത്യമായിട്ട് വേറെ പുസ്തകം പറയും, എൻ്റെ പ്രിയപ്പെട്ടവനെ. എത്ര ഇടങ്ങളിലാണ് നമ്മൾ വായിച്ചു കേൾക്കുക, ദാ യേശു പുഴയും മുങ്ങി കയറി വരുമ്പോൾ ആകാശം എന്താ പറഞ്ഞത്? മൈ ബിലവഡ്. നിങ്ങൾക്ക് കാണാത്തൊരു അദൃശ്യ ശക്തിയുടെ പ്രിയപ്പെട്ടവനാണ് ഞാനെന്നുള്ള ബോധം മതി ഈ ചെറിയ ആയുസിന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അത്തരം ബോധത്തിലാണ് നിങ്ങളുടെ മുമ്പിൽ ആരുമല്ലാത്ത, എങ്ങുമെത്താത്ത സാധാരണക്കാര മനുഷ്യർ കണ്ണു നിറഞ്ഞും കൈകൂപ്പിയും വിനയപൂർവ്വം ഒക്കെ ഈ ഭൂമിയിൽ ഈ വാഴ്വിൽ മുമ്പോട്ട് പോകുന്നത്. അല്ല യേശു മറിയത്തെ വിളിക്കുന്ന വാക്ക്, മറിയെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പോലും മൈ ബിലവഡ്.
ദൈവത്തിന് പ്രിയങ്കരായ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടാകുന്നു. അവരെ കുറിച്ചൊക്കെ പിന്നീട് കാലം പറയുന്ന വിശുദ്ധരായ മനുഷ്യരെന്നൊക്കെയാണ്. നോക്കൂ, ആദിമ ക്രൈസ്തവർ അവരെ തന്നെ വിളിച്ചിരുന്ന വാക്ക് വിശുദ്ധരെന്നായിരുന്നു. അടിമകളും ചുങ്കപ്പണിക്കാരും ഇടറിപ്പോയ ഗണികകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം തങ്ങളെ തന്നെ വിശുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്ന അർത്ഥം എന്താണ്? പുതിയ പേരാണ്. ആ പുതിയ പേരനുസരിച്ചിട്ട് തങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട, തങ്ങളുടെ ജീവിതത്തെ വളർത്തിയെടുക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അപ്പോൾ ഈ ദൈവരാജ അനുഭവത്തിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് ഒരു പുതിയ പേര് കിട്ടുന്നു, നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നു. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പുതിയ ലക്ഷ്യമുണ്ടാവും, നിയോഗം ഉണ്ടാവും. നമ്മൾ വായിച്ചു കേൾക്കുന്ന എങ്ങനെയാണ്? സുവിശേഷം തീരുമ്പോഴേക്കും യേശു പാദങ്ങൾ കഴുകിക്കൊണ്ട് പറഞ്ഞു എന്ന് പറയുന്നു, ദാ നിങ്ങൾ ഇതുപോലെ പാദങ്ങൾ കഴുകുക. അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ കൂടി മനുഷ്യൻ്റെ സേവനത്തിന് വേണ്ടി അർപ്പിച്ച മനുഷ്യരെ നമുക്കിടയിൽ നിന്നുണ്ടാവണം. അതിങ്ങനെ ഒരു നമുക്കിടയിൽ എന്ന് പറയുമ്പോൾ ഒരു മതവുമായിട്ട് ബന്ധപ്പെടുത്തല്ല ഞാൻ പറയുന്നത്, അതൊക്കെ വളരെ സങ്കുചിതമായ ഒരു വീക്ഷണം. ദേവരാജ് എന്ന് പറയുന്നൊരു കാര്യത്തിന് തന്നെ അതിർത്തികളില്ല. ഒരു വാക്കിനകത്ത് ഒതുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ദേവരാജ് എന്ന് വിളിക്കുക. ഇപ്പം മതമോ രാഷ്ട്രമോ ഭാഷയോ ഒന്നും തീർക്കുന്ന അതിർത്തികളില്ല. നമുക്കിടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിടയിൽ നിന്ന് മാത്രമോ? അപ്പം നമുക്കിടയിൽ നിന്ന് ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ കുറേ കൂടി മനുഷ്യനോട് ആഭിമുഖ്യമുള്ള മനുഷ്യനുണ്ടാവണം, മനുഷ്യനെ ശ്രദ്ധിക്കുന്ന മനുഷ്യനുണ്ടാവണം. അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഒത്തിരി വായിച്ചറിയുന്നുണ്ട്. അവരിങ്ങനെ കോൺസൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് 2500 കുഞ്ഞുങ്ങളെ രക്ഷിച്ച സ്ത്രീയുടെ കഥയല്ല, ജനുവായി സംഭവിച്ച. അവർക്ക് എന്തോ ഒരു കാരണത്തിന് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആംബുലൻസുമായിട്ട് ചിലപ്പോൾ രോഗികളെ കൊണ്ടുപോകുന്നാവാം, ചിലപ്പോൾ മരിച്ചവരെ പുറത്തേക്ക് കൊണ്ടുപോകുന്നാവാം. അതിനിടയിൽ ഈ സ്ത്രീ കുറേ കാലമായിട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പുറത്തോട് കടത്തിക്കൊണ്ടിരിക്കുക. അക്ഷരാർത്ഥത്തിൽ ഒരു ഈച്ച പോലും പുറത്ത് കടക്കാൻ പറ്റാത്ത സമ്പ്രദായമുള്ള കഠിനമായ തടവാണ് ഈ കോൺസൻട്രേഷൻ എന്ന് പറയുക. എന്നിട്ടോ ഈ കുഞ്ഞുങ്ങൾ കരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മയക്കുമരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി നായ്ക്കളെ കൊണ്ട് കുരപ്പിച്ച് അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്നു. അപകടകരമായ സാഹചര്യങ്ങളിലൂടെ 2500 കുഞ്ഞുങ്ങളെ ഈ സ്ത്രീ രക്ഷിച്ചിട്ടുണ്ട്. ഇതിന് ഈ സ്ത്രീക്ക് പ്രകാശം കൊടുക്കുന്നത് അവളുടെ അച്ഛൻ തന്നെയാണ്. 8 വയസ്സിൽ അവളുടെ അച്ഛൻ മരിച്ചു. അച്ഛനൊരു ഡോക്ടറായിരുന്നു. ദേശത്ത് വലിയ കോളറയൊക്കെ ഉണ്ടായ സമയത്ത് എല്ലാ വൈദ്യന്മാരും ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇവരെയൊക്കെ ശുശ്രൂഷിച്ചു. നിങ്ങൾക്ക് ഊഹിക്കാൻ നടക്ക്, അയാൾ അതിൽ പെട്ട് മരിക്കുമ്പോൾ മരണക്കിടക്കയിൽ നിന്ന് അയാൾ തൻ്റെ കൊച്ചുമോളോട് പറഞ്ഞിങ്ങനെയാണ്, ഒരാൾ മുങ്ങുന്നത് കാണുമ്പോൾ നിനക്ക് നീന്തലറിയാൻ പാടില്ലെങ്കിലും നീ ചാടിയേക്കണം, മുങ്ങലറിയില്ലെങ്കിലും മുങ്ങുന്നവനെ കണ്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ മുങ്ങലറിയാത്ത ഈ സ്ത്രീ ചാടി 2500 കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. എപ്പോഴും നമ്മുടെ ഇച്ഛാശക്തിയിലല്ലോ കാര്യങ്ങൾ പോകുന്നത്. ചിലപ്പോൾ തമ്പുരാൻ നിങ്ങളെ ഒരു ഉപകരണമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ലോകത്തിന് വേണ്ടി നിങ്ങൾ എന്തുമാത്രം അർപ്പിക്കുന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. നമുക്ക് നമ്മുടെ സമയം കുറച്ചങ്ങ് നീണ്ടുപോകുന്നതായിട്ട് തോന്നുന്നു. കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയേണ്ട ബാധ്യതയുണ്ട്. ഒരു ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ദൈവരാജ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. അതാണ് ക്രിസ്തീയതയുടെ ചങ്ക്, അതാണ് യേശുവിൻ്റെ കാതൽ. കാതലിന് കാമ്പെന്നും സ്നേഹമെന്നും അർത്ഥമുണ്ട്. യേശു ഏറ്റവും കൂടുതൽ പാഷനേറ്റായിട്ട് പുലർത്തിയിരുന്ന വാക്ക്, പറയാൻ ശ്രമിച്ചത്, പ്രവർത്തിക്കാൻ ശ്രമിച്ചതൊക്കെ ആ വാക്കിന് ചുറ്റുവാണ്. എന്നിട്ടും ആ വാക്കിനെ നമ്മൾ എത്ര ഗൗരവമായിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ആ വാക്കിനെ നമ്മളെത്ര തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നൊക്കെ ഓർത്തിട്ട് നമുക്ക് ഒന്ന് കണ്ണു നിറഞ്ഞ് ഈ സന്ധി നൽകാം. റിപ്പൻറ്റ് ആൻഡ് ബി പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് സുവിശേഷ ധർമ്മം. റിപ്പൻറ്റ് എന്ന് പറയുമ്പോൾ, പശ്ചാത്തപിക്കുക എന്ന് പറയുമ്പോൾ, ചെയ്തു പോയ പ്രവൃത്തികളെ കുറിച്ചുള്ള പശ്ചാത്താപമല്ല. ഒരാളോട് ഒരു അബദ്ധം പറയുന്നു, പിന്നെ അയാളുടെ മാപ്പ് പറയുന്നു, ഇതൊക്കെ റിപ്പയറിങ്ങാണ്. ഇത് പശ്ചാത്തപമല്ല. യേശു ഉപയോഗിക്കുന്ന അരമൈക്ക് വാക്കിൻ്റെ അർത്ഥം മടങ്ങിപ്പോവുക എന്നുള്ള, എങ്ങനെ എങ്ങോട്ട് മടങ്ങിപ്പോകണം? അവനവൻ്റെ ഏറ്റവും നിർമ്മലമായ സത്തയിലേക്ക് മടങ്ങിപ്പോവുക. അപ്പോൾ ഒരുപക്ഷെ ഈ പദം നമുക്ക് കുറേ കൂടി നന്നായിട്ട് മനസ്സിലായിരിക്കും. ആമേൻ.